ഹായ് ഹലോ, വെൽക്കം ടു അഞ്ജലി സ്വീറ്റ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഭയങ്കര അർബാടായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കൊന്നല്ല കേട്ടോ, എളുപ്പത്തിലുണ്ടാക്കാം, അതുപോലെ കുടിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഞാനിവിടെ മിൽക്ക് ഷേക്കിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം, ക്രീം ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 വരെ നമുക്ക് ഈ ഒരു മിൽക്ക് ഷേക്കിന് ആവശ്യമാണ്. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതായാലും കുഴപ്പമില്ല. പിന്നെ പഞ്ചസാര വേണം, ബൂസ്റ്റിൻ്റെ ചെറിയൊരു സാഷ വേണം. ഞാൻ 5 രൂപയുടെ കുഞ്ഞ് സാഷയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കപ്പലണ്ടി, ഡേറ്റ്സ്, കിസ്മിസ്, കാഷ്യൂനട്ട് ഏതായാലും എടുക്കാം. എല്ലാം കൂടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ സിമ്പിൾ മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞ കാരണമാണ് കപ്പലണ്ടി മാത്രം എടുത്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ പാല് തിളപ്പിച്ച് കട്ടാക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഷേക്ക് കഴിക്കാൻ മുമ്പോൾ പച്ചപ്പാലല്ല അവർ ഉപയോഗിക്കാറ്, അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറെടുത്തു. ഒരു 8 ബിസ്ക്കറ്റ്, ആവശ്യത്തിന് പഞ്ചസാര, പാല് നന്നായിട്ട് കട്ട് ആയതുകൊണ്ട് ഒന്ന് ഉടച്ചിട്ട് കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കപ്പലണ്ണിയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. സാധാരണ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണ പോലെ തന്നെ പഴമൊന്നും ഇട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതിന് പകരം നമ്മളുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഒരു വലിയ ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കപ്പലണ്ടിയും അതുപോലെ തന്നെ ബൂസ്റ്റും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടിരിക്കുന്ന ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, ഒന്ന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വേണം, ഇഷ്ടമാണെന്നൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാൻ ഇനി ബൂസ്റ്റ് കുറച്ച് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തു. അയ്യോ, അടിക്കുന്ന സമയത്ത് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതി ബൂസ്റ്റ് അതിലിട്ടു, പകുതി നമ്മൾ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നു. ഇനി കുറച്ച് കപ്പലണ്ടിയും 2 ബിസ്ക്കറ്റ് അതിൻ്റെ മുകളിൽ വെച്ച സംഭവം റെഡി. അപ്പോൾ ഈസി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഷേക്ക് തന്നെയാണ്. നമുക്ക് ഇത് കഴിച്ചാൽ വയറിടും അങ്ങോട്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ വേറെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, താങ്ക് യു.